ദേവാമൃതം. നമസ്കാരം. മഴ പെയ്യുമ്പോൾ പക്ഷികളെല്ലാം തണൽ തേടിപ്പോകും. എന്നാൽ പരുന്ത് മഴമേഘങ്ങൾക്ക് മീതെ പറന്ന് മഴ തരണം ചെയ്യും. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്, അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടി ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. ദേവാമൃതത്തിൽ ഇന്നാദ്യം ഗുരുസാഗരം, ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ. സാഗരം, അറിവിൻ്റെ സാഗരം, ഗുരുസാഗരം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം സർവലോകർക്കും നാഥനായ ശ്രീ നാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈശാവാസ്യ ഉപനിഷത്ത് മലയാള പരിഭാഷയുടെ 11-ാമത്തെ പദ്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ വിദ്യാരഥന്മാരെന്ന് പറയുന്ന ഒരു വാക്കിൽ, ആ വാക്ക് അതിവിപുലമാണെന്ന് നമുക്കത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഒന്നോർത്താൽ എല്ലാവരും വിദ്യാരഥന്മാരാണ്. നമ്മൾ പണ്ട് തൊട്ടേ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അതിൽ കെട്ടിക്കിടക്കുന്നവരാണ് എല്ലാവരും. കൃത്യമായിട്ട് ഓരോ കുളത്തിൽ വന്ന് ചാടിയിട്ട് ജീവിതത്തിൽ ആ കുളത്തിൽ നിന്നൊരിക്കലും കയറാത്ത വിധത്തിലുള്ള ജീവിതചര്യകളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇപ്പോൾ മതവും മതദർശനവും ശ്രീനാരായണ ദർശനവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മതദർശനം എന്ന് പറയുന്നത് എന്നോ എക്കാലത്തോ ഉണ്ടാക്കി വെച്ചിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും ഒരു മാറ്റവും കൂടാതെ ഇതിങ്ങനെ ആചരിക്കണമെന്ന് ശഠിക്കുന്ന പുരോഹിതന്മാരുടെ ദർശനമാണത്. എന്നാൽ ശ്രീനാരായണ ദർശനം എന്ന് പറയുന്നത് അതല്ല. കാലത്തിനനുസരിച്ച് നമ്മുടെ ചിന്താഗതിയിൽ മാറ്റമുണ്ടാവുകയും കാലത്തിൻ്റെ നേരിനെ അറിഞ്ഞിട്ട് ആ നേരിനൊപ്പം നടക്കുവാനായിട്ട് ഉള്ളിൽ ആർജവം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നാണ് ശ്രീനാരായണ ദർശനം എന്ന് പറയുന്നത്. അത് മതദർശനമല്ല, അതൊരു മതവുമായിട്ടും അതിന് ബന്ധപ്പെടാനും സാധിക്കില്ല. കാരണം ഒരു മതത്തിലും കെട്ടിക്കിടക്കാൻ ശ്രീനാരായണ ദർശനം നമ്മെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഒരു ധർമ്മത്തിൻ്റെയോ ഭാഗമായിട്ട് ശ്രീനാരായണ ദർശനത്തെ കാണാൻ സാധിക്കില്ല. അത് പരമമായ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാവരെയും സത്യത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്നതാണ്. സത്യത്തിലേക്ക് അടുക്കും തോറും നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത പോലും പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ മതചിന്തയും ജാതിചിന്തയും വെച്ചുകൊണ്ട് ഗുരുവിനെ എങ്ങനെ പിന്തുടരാൻ സാധിക്കും? ഗുരുദർശനം പിന്തുടരുമ്പോൾ, ഒരു ഘട്ടമെത്തുമ്പോൾ നാം നമ്മുടെ ശരീരത്തെ പോലും മറന്ന് വേണം മുന്നോട്ട് പോകാനായിട്ട്. ആത്മാവ് എന്ന് പറയുന്നത് സത്യസ്ഥിതമായിരിക്കുന്ന ഒരു പരമബോധമാണെന്നും ആ ബോധത്തിൽ എല്ലാം ഒന്നാണെന്നും ഉള്ളതാണ് ഗുരുവിൻ്റെ അദ്വൈതം. അവിടെ എത്തുമ്പോൾ പിന്നെ രണ്ടില്ല എന്നതാണ് അവസ്ഥ. അങ്ങോട്ടേക്കാണ് ഗുരു എല്ലാവരെയും വിളിക്കുന്നത്. അപ്പോൾ ഗുരുദർശനത്തെ വഴി പിൻപറ്റുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ കുലമഹിമയും ജാതിമഹിമയും ഇന്ന മതമാണ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും? ഈ ലോകത്ത് ഇതുവരെ മനുഷ്യനുണ്ടാക്കിയ ഒരു മതവും ഗുരുദർശനവുമായിട്ട് ബന്ധമില്ലാത്തതാണ്. എന്നാൽ ഗുരു അവിടെ നോക്കിയത് എന്താണെന്നറിയാവോ? മതങ്ങൾ ഓരോന്നും മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദർശനവും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് സത്യദർശികൾ ഉണ്ടാക്കിയത്. പക്ഷേ മനുഷ്യൻ അതുമായിട്ട് വഴിതെറ്റിപ്പോകുന്നതിൽ സത്യദർശികൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഏതെങ്കിലും ഒരു മതത്തിൽ കെട്ടിക്കിടന്നുകൊണ്ട് ഗുരുവിനെ അങ്ങ് പൂജിച്ചേക്കാം ആരാധിച്ചേക്കാം എന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വിഡ്ഢിത്തം വേറൊന്നുമില്ലെന്ന് ഈശാവാസ്യം പഠിച്ചെന്നാൽ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് ഗുരു ഈശാവാസ്യത്തിന് പരിഭാഷ നൽകിയെന്ന് ഈ കാലഘട്ടത്തിലിരുന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവും. ഈശാവാസ്യം ശുദ്ധമായ സത്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്ന ഉപനിഷത്താണ്. അതിൽ യാതൊരു കലർപ്പുമില്ല. അത് ചേർന്ന് നിൽക്കുന്ന വേദങ്ങളോട് പോലും ഈശാവാസ്യ ഉപനിഷത്തിന് കലർപ്പില്ല. അത് ശുദ്ധമായ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ്
108 ഉപനിഷത്തുണ്ടായിരിക്കുന്ന ഭാരതീയ ദർശനത്തിൽ നിന്ന് ഒരേ ഒരു ഉപനിഷത്ത് എടുത്തു കൊണ്ടുവന്ന് ഗുരുദേവൻ പറഞ്ഞു, നിങ്ങൾക്കിത് മതി, ഇത് പഠിച്ചാലെല്ലാമായി. കറങ്ങി നടന്ന് പണ്ഡിതന്മാരെ പോലെ അതും ഇതുമൊക്കെ പഠിച്ചിട്ട് കുറേ സംസ്കൃത ശ്ലോകം ചൊല്ലിയത് കൊണ്ട് ജീവിതം മുന്നോട്ട് പോവില്ല. പഠിക്കുന്നത് നല്ലതാണ്, അറിയുന്നത് നല്ലതാണ്, അത് പ്രകടനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്, ഉള്ളിൽ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ പരിവർത്തനം വരുത്തുന്ന വിദ്യയാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ പലരും ഇപ്പോൾ ഗുരു ദർശനം പഠിക്കുന്നുണ്ട്, എല്ലാവരും പ്രഭാഷകരാകാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്. പ്രഭാഷകനാവുക എന്നുള്ളതല്ല അതിൻ്റെ ലക്ഷ്യം, അത് നമ്മുടെ ഒരു ധർമ്മമാണ്. എന്താണ്? അറിഞ്ഞത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പക്ഷേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ അറിയേണ്ടത്, സ്വന്തം ഉള്ളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതചര്യകളിൽ, നമ്മുടെ നിലപാടുകളിൽ ഗുരുദർശനം പ്രതിഫലിക്കുന്നത് കാണുമ്പോഴാണ് നമ്മൾ സംസാരിച്ചും പ്രഭാഷണം നടത്തിയും എഴുതിയും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന മാറ്റം കണ്ടുകൊണ്ട് വേണം ജനം ഗുരുദർശനത്തിലേക്ക് കടന്നു വരാൻ. അങ്ങനെയുള്ള ഒരു ദർശന പ്രചരണം നമുക്ക് സാധ്യമാക്കണം. അതിന് ഇത്തരം ചർച്ചകൾ ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ.